എല്ലാവർക്കും പാർവതീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെത്തോലി കൊണ്ടുള്ളൊരു നല്ല നാടൻ രീതിയിലുള്ളൊരു പീര തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് ഇന്നത്തെ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ട് ഈസിയായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ നെത്തോലി തോരൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുമുമ്പിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്താൻ ശ്രദ്ധിക്കണം. ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെത്തോലി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെത്തോലി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ്, അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ പൊടികൾ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി, പിന്നെ കടുക് വറുക്കാൻ പച്ചമുളകും കടുകും കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ, കാര്യം നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും അരച്ചൊന്നുമല്ല ചേർക്കുന്നത്. അപ്പം ഉള്ളിയൊക്കെ നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അമ്മയുടെ ഇഷ്ടംപോലെ നാടൻ റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയുടെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ടത് മൊരിഞ്ഞു വരട്ടെ. അതിനുശേഷമാണ് നമ്മൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പീരത്തോരൻ വെക്കാനായിട്ട് നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഈ കറിക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു 7 പച്ചമുളക് നടുകെ കീറിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒത്തിരി സ്പൈസസ് ഒന്നും ആയിരിക്കത്തില്ല, നോർമൽ എരി തന്നെ ആയിരിക്കും. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാട്ടുമ്പോൾ നല്ല ഫ്ലേവറും കൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു മീൻ തോരന്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, അത് 1 tablespoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയൊക്കെ കുറച്ചേ ചേർക്കാവുള്ളൂ മീനൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അതിനുശേഷം ആ 1 cup തേങ്ങ, അരമുറി തേങ്ങയാണ്, അത് തിരുമ്മിയത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് കല്ലേലൊന്നും വെച്ച് ചതക്കുന്നതൊന്നുമില്ല. ഈ തേങ്ങയുടെ ജസ്റ്റ് ആ പച്ചമുളം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് റോസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരു 2 minutes ഒന്ന് വാട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ നെത്തോലിയും കൂടെ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടെ ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ചെറിയ ഏതൊക്കെ മീന് വെച്ച് നമുക്ക് ഈ ഒരു പീരത്തോരൻ ഉണ്ടാക്കാം. നെത്തോലി തന്നെ മാത്രമല്ല, ചെറിയ മത്തിയോ ഒക്കെ കിട്ടുമ്പോഴും നമുക്കിതുപോലെ തോരൻ വയ്ക്കാം. അപ്പോൾ മീനിട്ട് ഓവറായിട്ട് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മീനൊന്ന് വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ 1 cup കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിറച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എക്സസ് ആയിട്ട് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി അടപ്പ് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മ ഞാൻ ചെക്ക് ചെയ്തത്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. മീൻ പൊടിഞ്ഞു പോകാതെ കൂടെ ശ്രദ്ധിച്ചോണം. ഓവറായിട്ട് അങ്ങ് ഇട്ട് മീൻ ഇളക്കരുത്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഇപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള നമ്മുടെ
നെത്തോലി തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈസിയാണ്, കണ്ട ഒരു നെത്തോലി പോലും പൊടിഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.